കുട്ടികളുടെ അമ്മയും മൂർത്തികാവ് സ്വദേശിയുമായ യുവതി ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ കുമിൾത്തച്ചോണം ഈട്ടിമോട് അശ്വതി ഭവനിൽ അരുൺ എസ് നായരിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. ആത്മഹത്യ ചെയ്ത യുവതിയുമായി അടുപ്പത്തിലുണ്ടായിരുന്ന ആളാണ് അരുൺ. യുവതിയുടെ ആത്മഹത്യാക്കുറിപ്പിൽ നിന്നാണ് അന്വേഷണം അരുണിലേക്ക് എത്തിയത്. മക്കളുള്ള വീട്ടമ്മയുമായി ദീർഘകാലമായി അടുപ്പമുണ്ടായിരുന്ന അരുൺ ബന്ധം ദുരുപയോഗം ചെയ്തുവെന്നും മാനസികമായും ശാരീരികമായും പീഡിപ്പിച്ചെന്നും പണവും ആഭരണങ്ങളും തട്ടിയെടുത്തെന്നും യുവതി കുറിപ്പിൽ പറയുന്നുണ്ട്. ദീർഘകാലമായി ബന്ധമുണ്ടായിരുന്ന അരുൺ മറ്റൊരു പെൺകുട്ടിയുമായി വിവാഹം നിശ്ചയിച്ചതാണ് യുവതിയെ ആത്മഹത്യയിലേക്ക് പ്രേരിപ്പിച്ചത്. അരുൺ ഏറെ നാളായി വീട്ടമ്മയുമായി അടുപ്പത്തിലായിരുന്നു. വീട്ടമ്മയുടെ ഭർത്താവ് ഗൾഫിലായിരുന്നതിനാൽ ഇരുവരും ബന്ധം തുടർന്നു. എന്നാൽ വീട്ടമ്മയുടെ അടുപ്പത്തെ ദുരുപയോഗം ചെയ്ത അരുൺ അവരുടെ പണവും ആഭരണങ്ങളും തട്ടിയെടുക്കുകയും മാനസികവും ശാരീരികവുമായി പീഡിപ്പിക്കുകയും ചെയ്തിരുന്നുവെന്നാണ് പോലീസ് പറയുന്നത്. എന്നാൽ ഇതിനിടയിൽ അരുൺ മറ്റൊരു പെൺകുട്ടിയുമായി വിവാഹം നിശ്ചയിച്ചത് വീട്ടമ്മയെ തളർത്തിയിരുന്നു. മറ്റൊരു പെൺകുട്ടിയുമായി വിവാഹം നിശ്ചയിച്ച് 2 ദിവസത്തിനുള്ളിലാണ് വീട്ടമ്മ ആത്മഹത്യ ചെയ്തത്. അതേസമയം ഓട്ടോ ഡ്രൈവറായ അരുൺ വീടുകളിൽ പാലെത്തിക്കുന്നത് വഴി പല സ്ത്രീകളുമായും അടുപ്പം പുലർത്തിയിരുന്നതായി പോലീസ് പറയുന്നു. യുവതി എഴുതിയ ആത്മഹത്യാക്കുറിപ്പിൽ പീഡന വിവരങ്ങളും അരുണുമായി ഉണ്ടായിരുന്ന സാമ്പത്തിക ഇടപാടുകളും വിശദീകരിച്ചിരുന്നു. മരണദിവസം എല്ലാ കാര്യങ്ങൾക്കും നാട്ടുകാർക്കൊപ്പം ഉണ്ടായിരുന്ന അരുൺ അന്വേഷണം തന്നിലേക്ക് നീങ്ങുന്നതായി സൂചന കിട്ടിയതിനെ തുടർന്ന് ഒളിവിൽ പോവുകയായിരുന്നു. 2 കുട്ടികളുടെ അമ്മയായ വീട്ടമ്മയുമായി അടുപ്പമുണ്ടായിരുന്ന ഇയാൾ അവരുടെ ആഭരണങ്ങളും പണവും കൈക്കലാക്കിയെന്ന് പോലീസ് പറയുന്നുണ്ട്. ഇയാളുടെ പീഡനം കാരണമാണ് യുവതി ആത്മഹത്യ ചെയ്തതെന്നാണ് പോലീസിന്റെ നിഗമനം. യുവതിയുടെ ഭർത്താവ് ഗൾഫിലാണുള്ളത്. 1 വർഷം മുൻപ് പ്രതിയും മരിച്ച വീട്ടമ്മയും ഉൾപ്പെടെ പ്രദേശവാസികൾ തമിഴ്നാട്ടിൽ വിനോദസഞ്ചാരത്തിന് പോയിരുന്നു. ഈ സമയം കന്യാകുമാരിയിലെ ഒരു ലോഡ്ജിൽ വെച്ച് വീട്ടമ്മയെ പ്രതി പീഡിപ്പിച്ചു. ഓട്ടോറിക്ഷ ഡ്രൈവറായിരുന്ന ഇയാൾ വീടുകളിലേക്ക് ഫാമുകളിൽ നിന്ന് പാലെത്തിച്ചു കൊടുക്കാറുണ്ടായിരുന്നു. യുവതി മരിക്കുന്നതിന് 2 ദിവസം മുൻപ് പ്രതിയും മറ്റൊരു പെൺകുട്ടിയുമായി വിവാഹ നിശ്ചയം നടന്നിരുന്നു. മരിച്ച യുവതിയിൽ നിന്ന് കണ്ടെടുത്ത കത്തിൽ പ്രതിയുടെ പീഡന വിവരങ്ങളും സാമ്പത്തിക ഇടപാടുകളും വിശദീകരിച്ചിരുന്നു. ഇതാണ് പ്രതിയിലേക്ക് അന്വേഷണം നീളാനുള്ള കാരണം. യുവതി മരിച്ച ദിവസം എല്ലാ കാര്യങ്ങൾക്കും നാട്ടുകാർക്കൊപ്പം ഉണ്ടായിരുന്ന അരുണിനെ കുടുക്കിയതും യുവതിയുടെ ഈ ആത്മഹത്യാ കുറിപ്പാണ്. എന്നാൽ പോലീസിന്റെ അന്വേഷണം തന്നിലേക്ക് വരുന്ന വിവരമറിഞ്ഞ് എറണാകുളത്തുള്ള സുഹൃത്തിന്റെ അടുത്തേക്ക് അരുൺ ഒളിവിൽ പോകുകയായിരുന്നു. പിന്നീട് മൊബൈൽ ടവർ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതി അറസ്റ്റിലായത്. ആറ്റിങ്ങൽ DYSP SY സുരേഷിന്റെ നിർദ്ദേശാനുസരണം കിളിമാനൂർ SH OKB മനോജ് കുമാർ, SI പ്രൈജു സുരേഷ് കുമാർ, റാഫി CPO പ്രദീപ്, സന്തോഷ് കുമാർ എന്നിവരടങ്ങിയ സംഘമാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്.